മലമ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. യുവാവിനെ ബാലകൃഷ്ണൻ എന്ന സൈനികൻ അതിസാഹസികമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ജനം ടിവിക്ക് ലഭിച്ചത്. രക്ഷാപ്രവർത്തനത്തിന്റെ രണ്ടാം ദിനം ജനം ടിവി പുറത്തുവിട്ട ഹെലി ക്യാമറ ദൃശ്യങ്ങളിൽ ബാബു കഴിഞ്ഞിരുന്ന പാറയിടുക്കിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാറിയാണ് രക്ഷാപ്രവർത്തന സമയം ബാബു നിലയുറപ്പിച്ചിരുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എത്ര സാഹസികമായാണ് സൈനികൻ ബാബുവിനെ രക്ഷിച്ചത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും, കഴിഞ്ഞ ദിവസം സമാനതകളില്ലാത്ത തരത്തിൽ വലിയ ഒരു രക്ഷാപ്രവർത്തനത്തിനായിരുന്നു കേരളം സാക്ഷ്യം വഹിച്ചത്. ഭാരതത്തിൻ്റെ സൈനികർ ഒരു ജീവന് വേണ്ടി ഒരു മലമുകളിൽ നിന്നും അതിസാഹസികമായി റോപ്പിലൂടെ ഇറങ്ങി ബാബു എന്ന യുവാവിൻ്റെ ജീവൻ രക്ഷിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഏതായാലും ആ ദൃശ്യത്തിൻ്റെ ആ കാഴ്ച, ആ ഒരു സാഹസികമായ പ്രവൃത്തിയുടെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ളത്, ഈ ദൃശ്യത്തിൽ കാണുമ്പോൾ നമുക്കതിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നത്, ഈ അപകടം സംഭവിച്ചതിൻ്റെ രണ്ടാം നാൾ നമ്മൾ ജനം ടി വി ആയിരുന്നു ഈ അപകടം സംബന്ധിച്ച ആദ്യ ദൃശ്യങ്ങൾ. അപകടത്തിൽ യുവാവ് സുരക്ഷിതനായിരിക്കുന്നു എന്നത് സംബന്ധിച്ച ആദ്യ ദൃശ്യങ്ങൾ നമ്മളായിരുന്നു പുറത്തുവിട്ടിരുന്നത്. അതായത് ഹെലി ക്യാമറ മൂലം നമ്മൾ ചിത്രീകരിച്ച ഒരു ദൃശ്യം, യുവാവ് പാറയിടുക്കിൽ വളരെ ബുദ്ധിമുട്ടി പാറയിടുക്കിൽ കഴിയുന്നു, അവിടെ നിന്നും വെള്ളം ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അപകടത്തിൽ രണ്ടാം ദിനം, അതായത് ഇന്നലെ അപകടത്തിൽ രക്ഷിക്കുമ്പോഴുണ്ടായിരുന്ന ദൃശ്യവും തമ്മിൽ ചെറിയ വ്യത്യാസം കാണുന്നു. അതായത് ബാബു നേരത്തെ ഇരുന്ന ആ പാറയിടുക്കിൽ നിന്നും കുറച്ച് മാറി മറ്റൊരു പാറയിടുക്കിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്, ഈ രക്ഷപ്പെടുത്തുമ്പോൾ ഉണ്ടായിരുന്നത്. ബാലു എന്ന, അല്ലെങ്കിൽ ബാലകൃഷ്ണൻ എന്ന സൈനികൻ, തമിഴ്നാട് സ്വദേശിയായ സൈനികൻ താഴെ ഇറങ്ങി, റോപ്പിലൂടെ താഴെ ഇറങ്ങി രക്ഷപ്പെടുത്തുമ്പോൾ ഈ യുവാവ് ഉണ്ടായിരുന്നത് നമ്മൾ രണ്ടാം ദിനം നമ്മൾ പുറത്തുവിട്ട ദൃശ്യത്തിൽ നിന്നും മാറി മറ്റൊരു ഭാഗത്തായിരുന്നു ഈ യുവാവ് ബാബു നിലയുറപ്പിച്ചിരുന്നത്. അദ്ദേഹം എങ്ങനെ അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് എത്തി എന്നുള്ളതിന് വീണതാണോ അതല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നീങ്ങിയതാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇല്ല. അതെല്ലാം ഇനി ബാബു ആശുപത്രി വിട്ട ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ദൃശ്യത്തിൽ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്നും കുറച്ച് മാറിയാണ് ബാബു നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു അപകടവും സംബന്ധിച്ച് വളരെ സാഹസികമായ, എത്രത്തോളം പരിശ്രമിച്ചുകൊണ്ടാണ്, എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഭാരത സൈന്യം, വീര സൈനികർ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയത് എന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എല്ലാം. നല്ല ചൂടുള്ള സമയത്ത് പൊള്ളുന്ന വെയിലിലാണ് ഇങ്ങനെയൊരു സാഹസികമായ രക്ഷാപ്രവർത്തനം സൈന്യം നടത്തിയിട്ടുള്ളത്. ഏതായാലും സൈന്യത്തിനെ വളരെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, സൈന്യത്തിനെ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ സൈന്യം ഇത്തരത്തിൽ ഒരു ജീവൻ രക്ഷിക്കാനായി രണ്ട് ബാച്ചായി എത്തി അവർ നടത്തിയ ആ രക്ഷാപ്രവർത്തനം, അതിന് വലിയ ഒരു അംഗീകാരവും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അഭിനന്ദനങ്ങളും നന്ദിയുമെല്ലാമായിരുന്നു ജനങ്ങൾ സൈന്യത്തോട് അറിയിച്ചിരുന്നത്. ആ നന്ദി അറിയിച്ച ആ ഇത്തരത്തിലൊരു ആ ഉദ്യമം, അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനം, അത് എത്ര ദുർഘടമായിരുന്നു, എത്ര അപകടകരമായിരുന്നു. ആ ബാലു എന്ന സൈനിക ഉദ്യോഗസ്ഥൻ, തമിഴ്നാട് സ്വദേശിയായ സൈനിക ഉദ്യോഗസ്ഥൻ ഒരു കയർ കെട്ടി ഇറങ്ങുമ്പോൾ എത്രത്തോളം അപകടകരമായിരുന്നു, ഒന്ന് നില തെറ്റിയാൽ അദ്ദേഹം എത്ര വലിയ അപകടത്തിൽ പെടുമായിരുന്നു എന്നെല്ലാം വ്യക്തമാക്കുന്ന, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചായിരുന്നു ആ രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും, അതോടൊപ്പം തന്നെ ഈ ബാബു എന്ന യുവാവ് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ്, എത്രത്തോളം അപകടം നിറഞ്ഞ അപകടകരമായ ഭാഗത്തായിരുന്നു നിലയുറപ്പിച്ചിരുന്നത് എന്നതുകൂടെ വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എല്ലാം. ഏതായാലും ആ ദൃശ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഈ ഒരു സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ എത്ര സാഹസികത അവർ, എത്ര സാഹസികമായാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്നുള്ളതാണ്. ശരി, മലമ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. യുവാവിനെ ബാലകൃഷ്ണൻ എന്ന സൈനികൻ അതിസാഹസികമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ജനം ടിവിക്ക് ലഭിച്ചത്.